ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആമീസ് വ്ളോഗ്. ആമീസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഔട്ടിങ്ങിന് പോകുന്നത്, എൻ്റെ കസിൻസ് ഉണ്ട്, പിന്നെ അവരുടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇന്ന് ഞങ്ങൾ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നല്ലൊരു എൻ്റർടൈനിങ് വ്ളോഗായിരിക്കും. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബസ്സിനകത്താണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്താണ് അവസ്ഥ എന്നൊന്നും അറിയാൻ വയ്യ. നമ്മൾ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്. ഞാനൊരു 2 വർഷത്തോളമായി ബസ്സിനകത്ത് കയറിയിട്ട്. എൻ്റെ മോന് ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആർ പി മാളിലാണ്, ചിന്നക്കടയിലുള്ള ഷോപ്പിംഗ് മാളാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും എൻട്രൻസിലെത്തി. അവിടെ കോവിഡിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്കവിടെ പേരൊക്കെ എഴുതി കൊടുക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതി കൊടുത്തു. നമ്മൾ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കയറ്റിയത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഒറ്റ മനുഷ്യരില്ല, അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സൈലൻ്റായിട്ട് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ എല്ലാവരും അലച്ചു പറിച്ച് വന്നതുകൊണ്ട് അകത്തോട്ട് കയറിയപ്പോൾ എല്ലാവരും സൈലൻ്റായിരുന്നു. അപ്പോൾ മുകളിലേക്ക് കയറിയിട്ട് എല്ലാവരും അലമ്പാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലൊന്നും ആരും ഇല്ല. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ സൺഡേ ആണ് നമ്മൾ വന്നത്. അപ്പോൾ മാക്സിലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അലിക്കുട്ടിന് എസ്കലേറ്റർ കയറിയപ്പം പേടിയാവുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ കയറിയിട്ട് അടുത്ത ഫ്ലോറിലോട്ട് പോവാണ്. നമ്മളവിടെ ഇങ്ങനെ തേരാപ്പാറ എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. മാക്സിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി. അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും പിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ ആ ഒരു പോസിങ്ങൊക്കെയാണ് നിങ്ങൾ കാണുന്നത്.
അപ്പം നമ്മൾ അടുത്ത ഫുഡിങ് ടൈമാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും കുട്ടികളൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികളെല്ലാം കൂടി ഉണ്ടായിരുന്നു, ഒരുപാട് അലമ്പടിച്ചിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ കൂടി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഉച്ചയായപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു 24 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അഡ്വഞ്ചർ പാർക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ട്. റൈഡെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല, എങ്കിൽ പോലും അത്യാവശ്യം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുട്ടികൾ കളിക്കുന്നിടത്തൊക്കെ നമ്മൾ കയറിയിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ കാണുന്നത് പോലെ തന്നെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ അതിശയിപ്പിച്ചതാണ് അവിടുത്തെ കപ്പയും മീൻകറിയും. നമ്മൾ ചെന്ന് കയറുന്ന ഒരു സൈഡിൽ തന്നെ ഐസ്ക്രീമും ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല മത്തിക്കറിയാണ്, കപ്പയും മത്തിക്കറിയും നമ്മൾ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 80 രൂപയാണ് ഒരു പ്ലേറ്റ് കപ്പയും മീൻകറിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു, ഐസ്ക്രീമൊക്കെ കുടിച്ചു. ഒക്കെ നമുക്ക് വഴിയെ കാണാം. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് അവരവിടെ നിന്ന് വായി നോക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കിൽ നമ്മളെ ഒന്ന് അതിശയിപ്പിച്ച വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ വരുന്നതാണ് ആ സംഭവം. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു വ്ളോഗിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളെ. ഞാൻ ഈ പേരൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ കസിൻസും പറയുന്നത് നല്ലൊരു അനുഭവമാണ്, നല്ല ഒരു വ്യൂ കിട്ടും ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ തിരക്കിയിരുന്നു. അപ്പോൾ എത്രയോ മണിക്കൂർ ഡിസ്റ്റൻസ് ഇട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ ഏതോ ഒരു ദൂര സ്ഥലത്ത് ചെന്നിട്ട് റിട്ടേൺ അടിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. 18 രൂപയേ ഉള്ളൂ. അവിടെ ചിന്നക്കട ബോട്ട് ജെട്ടിന്നാണ് ഇത് പോകുന്നത്. ഒരുപാട് സമയം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്.
അപ്പം ഇത് എന്താണ് ഇതിനകത്ത് ഇത്രയും വലിയ കാര്യമെന്ന് വിചാരിച്ചാൽ ഈ കാണുന്ന തന്നെയാണ് കാര്യം. ഈ ബോട്ട് എവിടെ വരെ പോകുന്നുണ്ടോ അത് തിരിച്ച് വരുന്നത് വരെയും ഈ പക്ഷികൾ, ഈ കൊക്കും കടൽക്കാക്കയൊക്കെ അതിൻ്റെ പുറയിൽ ഇങ്ങനെ വട്ടമിട്ട് ഒരുപാട് പറക്കുന്നുണ്ട്. ഇത് നേരിട്ട് കാണാൻ ഇതിലും വലിയ അതിശയം തന്നെയാണ്. അപ്പോൾ ഇവിടെ അഡ്വഞ്ചർ പാർക്കിന് തന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് 90 രൂപയാണ്. അപ്പോൾ നമ്മൾ അതിൽ പോകാൻ നമുക്ക് യാതൊരുവിധ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. കാര്യം ഈ ഒരു കൗതുകം കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പോകാനുള്ളൊരു ആകാംക്ഷയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ റീൽസിടാൻ വേണ്ടിയിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വകയുണ്ടായിരുന്നു, കസിൻസിൻ്റെ വക ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഒരു ഈവനിങ് ടൈമായി, 4:30 ആവാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പാർക്കിലെ വിശേഷങ്ങളും നമ്മളുടെ ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങളും ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ. അപ്പോഴത്തേ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് ബസ് സ്റ്റാൻഡ് വരെ നടക്കണം, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് എല്ലാവരും സംസാരിച്ചൊക്കെ അങ്ങ് നടക്കുമ്പോഴേക്കും നമ്മൾ സമയം പോകുന്നേ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് നമ്മൾ ബോട്ടിങ്ങിന് ഒന്നും പോകാൻ പറ്റിയില്ല. നമ്മൾ അവിടെ ചെന്ന് ടൈം തിരക്കിയപ്പോൾ അവർ 6 മണിക്ക് അവിടെ നിന്ന് ബോട്ട് എടുക്കത്തോളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തു. ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റത്തില്ല. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ടേക്ക് കെയർ ഗായ്സ്, അസ്സലാമു അലൈക്കും.